അന്ത്യനിദ്ര പ്രാപിച്ച ലോകരക്ഷകനായ യേശുദേവിന്റെ ഉയർപ്പിനായി കാത്ത് ക്രൈസ്തവ സമൂഹം. ദുഃഖവെള്ളി ദിനത്തിൽ കണ്ണമാലിപ്പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾ ദുഃഖവെള്ളി ദിന സ്മരണങ്ങൾക്ക് തന്മയത്വത്തോടെ പൊതുജീവൻ നൽകുന്നതായിരുന്നു. വികാരി ഫാദർ ജോസഫ് ജോപ്പനണ്ടിശ്ശേരി തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലിപ്പള്ളിയിൽ ദൈവപുത്രൻ കുരിശുമരണം വരിച്ച ദുഃഖവെള്ളി ദിനത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. വികാരി ഫാദർ ജോസഫ് ജോപ്പൻ അണ്ടിശ്ശേരി ദുഃഖവെള്ളി ദിനാചരണ തിരുക്കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിച്ചു. മാനവരാശിയുടെ രക്ഷയ്ക്കും നന്മയ്ക്കുമായി യേശുദേവൻ സഹിച്ച പീഡാനുഭവ സ്മരണ ഉയർത്തിയാണ് വിശ്വാസി സമൂഹം ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളി ദിനത്തിൽ പീഡാനുഭവ വായന, കുർബാന സ്വീകരണം, യേശുവിന്റെ പീഡാനുഭവത്തിലെ പ്രധാന സംഭവങ്ങളെ ഇതിവൃത്തമാക്കിയുള്ള ധ്യാനവും പ്രാർത്ഥനകളും അടങ്ങിയ കുരിശിന്റെ വഴി എന്നിവ നടന്നു. വൈകിട്ട് യേശുവിന്റെ തിരുശരീരം വഹിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളാണ് അണിനിരന്നത്. പെസഹ ദിനം മുതൽ യേശുവിന്റെ ഉയർപ്പ് ദിനമായ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിലെ തിരുകർമ്മങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് കണ്ണമാലിപ്പള്ളിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മെട്രോ 7 ന്യൂസ്, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.